എക്കോക്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന 8 മൊഡ്യൂൾസിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂളാണ് കസ്റ്റമർ മൊഡ്യൂൾ. ഈ ഒരു കസ്റ്റമർ മൊഡ്യൂളിൽ നമ്മളുടെ ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കസ്റ്റമർ ഡീറ്റെയിൽസും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഒരു ന്യൂ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കസ്റ്റമറിൻ്റെ ഡാറ്റ എല്ലാം നമുക്ക് വ്യൂ ചെയ്യാനും ഒക്കെ ഈ ഒരു കസ്റ്റമർ മൊഡ്യൂളിൽ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ കസ്റ്റമർ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമർ സെർച്ച് പേജ് ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു കസ്റ്റമർ സെർച്ച് പേജിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കസ്റ്റമർ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഡാറ്റ ടേബിളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റമർ ഡീറ്റെയിൽസ്, അതായത് കസ്റ്റമർ നെയിം, കോണ്ടാക്ട് നെയിം, ഫോൺ നമ്പർ, GST ഡീറ്റെയിൽസ്, അങ്ങനെ കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡാറ്റ ടേബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഓരോ കസ്റ്റമറിൻ്റെയും ബാലൻസ് എമൗണ്ട്, നമുക്ക് എത്ര റിസീവബിൾസ് ആയിട്ട് വരാനുണ്ട്, ആ എമൗണ്ട് എല്ലാം നമുക്ക് ഈ ഒരു ബാലൻസ് കോളത്തിൽ കാണാം. എമൗണ്ട് റിസീവബിൾസ് ഗ്രീൻ കളറിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പേയബിൾസ് എമൗണ്ട് ആണ്. ഓരോ കസ്റ്റമർ ഡീറ്റെയിൽസിൻ്റെയും റൈറ്റ് സൈഡിൽ നമുക്കൊരു എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ കസ്റ്റമർ ഡീറ്റെയിൽസിൻ്റെയും റൈറ്റ് സൈഡിലുള്ള ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യേണ്ടത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു പേജിൽ അവൈലബിൾ ആയിട്ടുള്ള മെനൂസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഫിൽട്ടർ ഓപ്ഷനാണ്. ഫിൽട്ടർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു കസ്റ്റമർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഒരു പർട്ടിക്കുലർ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിൽട്ടർ ഓപ്ഷനിൽ നമുക്ക് കസ്റ്റമറിനെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കസ്റ്റമർ ഇമെയിൽ ID നമുക്ക് എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഫോൺ നമ്പർ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ GST TIN, അതുപോലെ തന്നെ നമുക്ക് സോർട്ട് ഓർഡർ അസെൻഡിങ്ങിലും ഡിസെൻഡിങ്ങിലും നമുക്ക് സോർട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഇന്നാക്റ്റീവ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു ഇന്നാക്റ്റീവ് ഓപ്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നാക്റ്റീവ് ചെയ്തിരിക്കുന്ന കസ്റ്റമർ ഡീറ്റെയിൽസ് മാത്രമായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഫിൽട്ടർ ഓപ്ഷന് ശേഷം റൈറ്റ് സൈഡിൽ വരുന്നത് സെർച്ച് ബാർ ആണ്. ഈ ഒരു സെർച്ച് ബാറിൽ നമുക്കൊരു കസ്റ്റമർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ കസ്റ്റമർ ഡീറ്റെയിൽസ് മാത്രമായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് മെനു വരുന്നത് ആഡ് ന്യൂ കസ്റ്റമർ ആണ്. ഒരു ന്യൂ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മെനു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷൻ ആണ്. നമ്മളുടെ ഈ ഒരു കസ്റ്റമർ ഡാറ്റ എല്ലാം നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ന്യൂ കസ്റ്റമർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ന്യൂ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാൻ ആഡ് ന്യൂ കസ്റ്റമർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ കസ്റ്റമർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ കസ്റ്റമർ ഫോം ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു ഫോമിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് കസ്റ്റമർ നെയിം, കോണ്ടാക്ട് നെയിം, കസ്റ്റമർ മൊബൈൽ നമ്പർ, അതുപോലെ ഇമെയിൽ ID ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കസ്റ്റമറുടെ മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ടൈം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഈ ഒരു സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് ടൈം കാര്യങ്ങളെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കസ്റ്റമർക്ക് ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് ഓപ്ഷൻ ആണ്. നമ്മൾ എൻ്റർ ചെയ്ത ഓപ്പണിംഗ് ബാലൻസ് ഏത് ടൈപ്പാണ്, അതായത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഗ്ലോബൽ ആൻഡ് ലോക്കൽ ഓപ്ഷൻ ആണ്. നമ്മൾ സേവ് ചെയ്യുന്ന ഈ ഒരു കസ്റ്റമർ നമുക്കിപ്പോൾ HO ആൻഡ് എല്ലാ ബ്രാഞ്ചിലേക്കും അവൈലബിൾ ആയിട്ടുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലോബൽ ഓപ്ഷൻ എനേബിൾ ചെയ്തിടാം. ഗ്ലോബൽ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു കസ്റ്റമർ നമുക്ക് ബ്രാഞ്ചസിലും അതുപോലെ തന്നെ HOയിലും അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ലോക്കൽ ഓപ്ഷൻ ആണ്. നമ്മൾ സേവ് ചെയ്യുന്ന കസ്റ്റമർ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലേക്ക് മാത്രമായിട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലോക്കൽ ഓപ്ഷൻ എനേബിൾ ചെയ്തിടാം. ലോക്കൽ ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്രാഞ്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് അല്ലെങ്കിൽ HOയിലേക്ക് മാത്രമുള്ള കസ്റ്റമർ ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സേവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ സ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ കസ്റ്റമറുടെ ബില്ലിംഗ് അഡ്രസ്സ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബില്ലിംഗ് അഡ്രസ്സ് എൻ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പർട്ടിക്കുലർ കസ്റ്റമർക്ക് വേറൊരു അഡ്രസ്സിലേക്കാണ് ഷിപ്പിംഗ് ഡെലിവറി വേണ്ടതെന്നുണ്ടെങ്കിൽ ഷിപ്പ് ടു ഡിഫറൻറ്റ് അഡ്രസ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഷിപ്പ് ടു ഡിഫറൻറ്റ് അഡ്രസ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെപ്പറേറ്റ് അഡ്രസ്സ് ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എൻട്രി ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഷിപ്പിംഗ് അഡ്രസ്സ് 2 എന്നുള്ളൊരു ഓപ്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ വേറൊരു അഡ്രസ്സ് കൂടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ബില്ലിംഗ് അഡ്രസ്സ് എൻട്രി ചെയ്തതിന് ശേഷം
നെക്സ്റ്റ് നമ്മളുടെ കസ്റ്റമറിൻ്റെ സിറ്റി, അതുപോലെ തന്നെ പിൻകോഡ് നമ്പർ, പ്ലേസ് ഓഫ് സപ്ലൈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ജി എസ് ടി ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഈ ഒരു കസ്റ്റമർ ഏത് ജി എസ് ടി ട്രീറ്റ്മെൻറ്റിലാണോ വരുന്നത് ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ജി എസ് ടി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഈ ഒരു കസ്റ്റമർ രജിസ്റ്റേർഡ് കസ്റ്റമർ ആണെങ്കിൽ, അതായത് ജി എസ് ടി രജിസ്റ്റേർഡ് കസ്റ്റമർ ആണെങ്കിൽ, നമുക്ക് ഈ ഒരു രജിസ്റ്റേർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജി എസ് ടി നമ്പർ അതുപോലെ തന്നെ പാൻ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യാനുള്ള ഫീൽഡ് ഓപ്പൺ ആയി വരും. ഇനി അതല്ല അൺരജിസ്റ്റേർഡ് കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ജി എസ് ടി എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഡിസേബിൾ ആയിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് ആക്റ്റീവ് ഓപ്ഷൻ ആണ്. നമ്മൾ സേവ് ചെയ്യുന്ന ഈ ഒരു കസ്റ്റമർ ആക്റ്റീവ് ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഇനി അതല്ല നമുക്ക് ഈ ഒരു കസ്റ്റമർ ഇൻആക്റ്റീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് അൺമാർക്ക് ചെയ്തുകൊണ്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കസ്റ്റമർ നമുക്ക് ഇൻആക്റ്റീവ് ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കസ്റ്റമർ സെർച്ച് പേജ് ആയിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു കസ്റ്റമർ മൊഡ്യൂളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. താങ്ക് യു.